നമസ്കാരം പതിനേഴ് വയസ്സുള്ള ഒരു വ്യക്തി ഒരു ചെറുപ്പക്കാരൻ ഒറീസയിൽ ജനിക്കുകയാണ് സാധാരണ ഒരു ഫാമിലി സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പഠന സമയത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടെല്ലാം സഹിച്ച് മുന്നോട്ട് ജീവിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ഋതേഷ് അഗർവാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പഠനകാലത്തിൽ അദ്ദേഹം സിം കാർഡ് വരെ ജി വിറ്റ് പഠന സമയം മുന്നോട്ട് തള്ളി വിട്ടിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഈ സിം കാർഡ് വിറ്റുകൊണ്ടിരുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഋതീഷ് അഗർവാളിൻ്റെ മനസ്സിൽ ഒരു പണക്കാരനാവണം എന്നുള്ള ആഗ്രഹം ചേക്കേറിയത് എന്നാൽ അതിന് നല്ല വിദ്യാഭ്യാസം വേണമെന്ന് സുഹൃത്തുക്കളും വീട്ടുകാരും പറയുകയുണ്ടായി അതിനു വേണ്ടിയിട്ട് തൻ്റെ സ്കൂൾ കാലം കഴിഞ്ഞതിന് ശേഷം ഡൽഹിയിൽ ഒരു കോളേജിൽ ജോയിൻ ചെയ്യുകയാണ് ഈ ഋതീഷ് അഗർവാൾ ഇദ്ദേഹം ജോയിൻ ചെയ്ത മുതൽ തന്നെ എല്ലാ കാര്യങ്ങളിലും ആക്ടിവിറ്റിയിലും എല്ലാത്തിലും മുൻപന്തിയിലായിരുന്നു റതേഷ് അഗർവാൾ ബിസിനസിന് അതീവ താല്പര്യമുണ്ടായിരുന്ന ഈ ചെറുപ്പക്കാരനെ അവിടെയുള്ള അധ്യാപകർ പോലും അതിശയമായി നോക്കി നിന്നിട്ടുണ്ട് എന്നാൽ പഠനം കുറച്ചു ദൂരം പോയപ്പോൾ ഇദ്ദേഹത്തിന് മടുത്തു തുടങ്ങി രണ്ടായിരത്തി പത്തിൽ ഇദ്ദേഹം കോളേജ് ജീവിതം വേണ്ട എന്നൊരു ഡിസിഷൻ എടുക്കുകയാണ് ഡൽഹിയിൽ കോളേജ് ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് കോളേജ് ക്യാമ്പസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു ചിന്തയേ ഉള്ളൂ തനിക്ക് സ്വന്തമായി ഒരു ബിസിനസ് ആരംഭിക്കണമെന്ന് എന്നാൽ പല സുഹൃത്തുക്കളും ഉപദേശിച്ചു ഈ ഡിഗ്രി കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഒരു ബിസിനസ്സിലേക്ക് കാൽ വെച്ചാൽ മതി എന്ന് രണ്ടായിരത്തി പത്തിൽ റതേഷ് അഗർവാൾ ക്യാമ്പസ് വിട്ടിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ വയസ്സ് പതിനേഴ് അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം അമ്പത് അമ്പത് രൂപ ഈ അമ്പത് രൂപയും ഈ വയസ്സും വെച്ച് അദ്ദേഹം എന്ത് ബിസിനസ് ആരംഭിക്കുമെന്ന് പലരും പുച്ഛത്തോടെ അദ്ദേഹത്തിന് നോക്കുകയും തൻ്റെ മുമ്പിലുണ്ടായിരുന്ന കോളേജ് ജീവിതത്തെ കളഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിലെ തെരുവിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ ആ തെരുവില് അദ്ദേഹത്തിൻ്റെ ജീവിതം ദുസ്സഹമായിരുന്നു എന്നാൽ തെരുവിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു തൻ്റെ ഒരു പഴയ സുഹൃത്തിൻ്റെ സഹായത്തോടു കൂടി ഒരു വാടക വീട് തരപ്പെടുത്തുകയും അതിൽ താമസിക്കുകയും ഉണ്ടായി എന്നാൽ പലർക്കും ഇദ്ദേഹത്തിൻ്റെ ബിസിനസ് ഐഡിയകൾ ഇഷ്ടപ്പെട്ടു എന്നാൽ പതിനേഴ് വയസ്സ് ഉള്ള ഒരു പയ്യനെ വിശ്വസിച്ച് എങ്ങനെ പൈസ ഇറക്കും പലരും ഈ കാരണം പറഞ്ഞ് റിജക്റ്റ് ചെയ്തു എന്നാൽ ഒരിക്കലും ശുഭാപ്തി വിശ്വാസം കൈവിടാത്ത റതേഷ് അഗർവാൾ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നിലേക്ക് നോക്കി നടന്നുകൊണ്ടേയിരുന്നു എന്നാൽ സാമ്പത്തികമായി വളരെ ഞെരുങ്ങി സാമ്പത്തികമായി ആഹാരം കഴിക്കുന്നതിന് പോലും ബുദ്ധിമുട്ട് അനുഭവിച്ച് തൻ്റെ ലക്ഷ്യത്തിന് വേണ്ടി മാത്രം മുന്നിലേക്ക് നീങ്ങിയ റതേഷ് അഗർവാൾ നേരിടേണ്ടി വന്നത് വളരെ വളരെ വലിയ വിഷമങ്ങളായിരുന്നു താൻ താമസിച്ചിരുന്ന വാടക വീട്ടിൽ നിന്ന് രതീഷ് അഗർവാളിനെ ഓണർ ഇറക്കി വിടുകയുണ്ടായി തെരുവിലേക്കായി പിന്നെ ജീവിതം എന്ത് ചെയ്യണമെന്നറിയില്ല അമ്പത് രൂപ സമ്പാദ്യം തൻ്റെ സുഹൃത്തിൻ്റെ കുറച്ച് സഹായം കൊണ്ട് ആഹാരമെല്ലാം കഴിച്ച് രതീഷ് അഗർവാൾ തെരുവിൽ കഴിയുകയാണ് ഇതിനിടയിൽ തൻ്റെ കൂടെ പഠിച്ച കോളേജിലുള്ള പല സുഹൃത്തുക്കളും തന്നെ അയാൾ ബന്ധപ്പെടുകയും ബന്ധപ്പെട്ടതിന് ശേഷം സുഹൃ സുഹൃത്തുക്കൾ പറയുകയുണ്ടായി ഡി ഈ കോളേജ് കോഴ്സ് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമുക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങാം ഇനി ഓപ്പർച്യൂണിറ്റി ഉണ്ട് പല അധ്യാപകർക്കും റതേഷ് അഗർവാളിന് ഇഷ്ടമായത് കൊണ്ട് കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാൽ റതേഷ് അഗർവാൾ തിരിച്ചൊരിക്കലും കോളേജിലേക്ക് പോകാനുള്ള താൽപ്പര്യം കാട്ടിയില്ല പിന്നെയും മുന്നിലേക്ക് നടന്നു ഒരു ദിവസം വൈകുന്നേരമാണ് യഥാർത്ഥത്തിൽ റതീഷ് അഗർവാളിൻ്റെ ജീവിതം മാറ്റിമറിച്ച ആ വൈകുന്നേരം താൻ താമസിച്ച തന്നെ വീട്ടിൽ നിന്ന് വാടക കൊടുത്തില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ട ആ വീടിൻ്റെ തൊട്ടടുത്ത് ഒരു ഹോട്ടലുണ്ടായിരുന്നു ആ ഹോട്ടൽ വലിയ ആഡംബര രീതിയിൽ ഒരു പ്രവാസി ആയിട്ടുള്ളൊരു വ്യക്തി കെട്ടിയ ഒരു ഹോട്ടലായിരുന്നു വലിയ സാമ്പത്തിക മുതൽ മുടക്കോട് കൂടിയ കെട്ടിയ ഹോട്ടലിൽ ആൾ താമസിക്കാൻ വരുന്നില്ല ഈ റതീഷ് അഗർവാളിന് ഒരു റൂം അവിടെ കൊടുക്കാമെന്ന് ഇയാൾ വാക്ക് പറയുകയും ഇവ തെരുവിൽ കിടക്കണ്ട ഈ ഹോട്ടൽ ഹോട്ടലെന്തായാലും ഞാൻ വിൽക്കാൻ പോവുകയാണ് അതുവരെ താൻ അവിടെ താമസിക്കാൻ പറയുകയാണ് എന്നാൽ ആ വൈകുന്നേരം ഈ ഒരു വാക്ക് കേട്ടപ്പോഴാണ് യഥാർത്ഥത്തിൽ റതേഷ് അഗർവാൾ എന്ന വ്യക്തിയെ ഇന്ന് ഇന്ത്യ അറിയുന്ന ഒരു വ്യക്തിയാക്കി മാറ്റിയ ആ വൈകുന്നേരം അദ്ദേഹം ആ ഹോട്ടലിൻ്റെ ഓരോ റൂമുകളിലും പോയി നോക്കുകയാണ് ഹോട്ടലിൽ നിന്ന് കാണിച്ചു തരാൻ പറയുന്നത് ഓരോ റൂമും തുറന്ന് ഈ പ്രവാസിയായിട്ടുള്ള ഈ ഈ ഹോട്ടലിൻ്റെ ഓണർ കാണിച്ചു കൊടുക്കുകയാണ് കാണിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം പറയുകയാണ് എന്തായാലും ഈ ഹോട്ടൽ കൊടുക്കാൻ തീരുമാനിച്ചു കുറച്ച് പൈസ മുടക്കാൻ മുടക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പ് പറയാം ഈ ഹോട്ടൽ വലിയ രീതിയിൽ മാറും ആളുകൾ കുമിഞ്ഞു കുമിഞ്ഞുകൂടുമെന്ന് പറയുകയാണ് എന്തോ രജേഷ് അഗർവാളിൻ്റെ ഈ വാക്കിൽ വിശ്വസിച്ച് അയാൾ പൈസ മുടക്കുകയാണ് പൈസ മുടക്കുമ്പോൾ പുതിയ ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ വിരിപ്പ് അതുപോലെ ചവരിൽ നല്ല ചിത്രങ്ങൾ ഇതെല്ലാം ചെയ്ത് ഒരു നല്ല പുതിയ രീതിയിലുള്ള ആധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ ഒരു ഹോട്ടൽ റൂമാക്കി എല്ലാം റൂമിനെ മാറ്റുകയാണ് എന്നിട്ട് രതേഷ് അഗർവാൾ തന്നെ അതിൻ്റെ ഫോട്ടോകളെടുത്ത് നെറ്റിൽ പോസ്റ്റ് ചെയ്യുകയാണ് പല റേറ്റിലുള്ള റൂമുകൾ പല ആൾക്കാരും വിളിക്കുകയും അപ്പോൾ തന്നെ ഒരാഴ്ചക്കകം ആ ഹോട്ടലിലെ ആളുകൾ വരാൻ തുടങ്ങി അന്ന് മുതലാണ് ഓയോ എന്ന റൂമിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് ഒയുടെ ഓണറായിട്ടുള്ള റതേഷ് അഗർവാളിൻ്റെ കഥയായിരുന്നു ഇത് പതിനേഴ് വയസ്സുള്ള ഈ വ്യക്തി ഇന്ന് ഇരുപത്തിരണ്ട് വയസ്സായി നിൽക്കുന്ന ഈ വ്യക്തിക്ക് ഇന്ന് അഞ്ഞൂറ് അഞ്ഞൂറിൽ പരം ഹോട്ടലുകളുടെ ഓണർഷിപ്പും അതുപോലെ തന്നെ ഒരുപാട് ഹോട്ടലുകൾ ഇന്ത്യയിൽ മാത്രമല്ല പുറം രാജ്യങ്ങളിലുമുള്ള ഹോട്ടലിലെ പാർട്ണർഷിപ്പും അദ്ദേഹത്തിനുണ്ട് ഇന്ന് വെറും സിം കാർഡ് വിറ്റോണ്ടിരുന്ന ഒറീസയിൽ ജനിച്ച ഈ വ്യക്തി ഇന്ന് ലോകമറിയുന്ന ഒരു മില്ലിയനിയറാണ് ഇതിനുള്ള കാരണം അദ്ദേഹം തൻ്റെ കഷ്ടപ്പാട് സമയത്തും തൻ്റെ ലക്ഷ്യത്തെ നോക്കി മുന്നോട്ട് നീങ്ങി അങ്ങനെയാണ് ഓയോ എന്ന പ്രസ്ഥാനവും ഓയോ ഹോട്ടൽസ് എന്ന് പറയുന്ന ഇപ്പോൾ നമ്മുടെ മൊബൈലിൽ വിരൽത്തുമ്പിലിരിക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു തുടക്കം ഒരു കഷ്ടപ്പാടിൽ നിന്നാണ് ഇതുപോലുള്ള ഒരുപാട് വലിയ പ്രസ്ഥാനങ്ങൾ തുടങ്ങി വരുന്നത് ഈ ഓയോ പ്രസ്ഥാനം തുടങ്ങിയത് ഇത് നിതേഷ് അഗർവാളെന്ന് പറയുന്ന ഈ വ്യക്തിയാണെന്ന് പറയുമ്പോൾ ഒരുപാട് അഭിമാനമുണ്ട് കാരണം ഇതുപോലെ ഒരുപാട് ഐഡിയകളുള്ള ഒരുപാട് വ്യക്തികൾ ബിസിനസ് മാത്രമല്ല പല മേഖലയിലെയും മുന്നോട്ട് വരണമെന്നുള്ള പല രീതിയിലും കഷ്ടപ്പാടുകൾ സഹിച്ചുകൊണ്ടിരിക്കുകയാണ് അവരും ഒരു ദിവസം മുന്നിലേക്ക് വരുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ വരും പുതിയ പുതിയ മാറ്റങ്ങൾ വരും ഇത് റതേഷ് അഗർവാളിൻ്റെ മാത്രം കഥയല്ല ലക്ഷ്യത്തിലേക്ക് മുന്നിലേക്ക് നീങ്ങാൻ ഉദ്ദേശിക്കുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ മനസ്സിൽ എഴുതി വയ്ക്കേണ്ട കഥയാണ് ന്യൂസ് ഡെസ്ക് തത്വമേ ന്യൂസ്